അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുൽത്താനാസ് കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വഴുതനങ്ങ ഫ്രൈ ആണ്. ഇത് വഴുതനങ്ങ ഒന്നും ഇഷ്ടപ്പെടാത്തവർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ടടുത്ത് ഓൾഔട്ടാക്കണം. എന്നാൽ മാത്രമേ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പം നമ്മൾക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. ആദ്യം നമുക്ക് വഴുതനങ്ങയ്ക്കുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടെടുത്തിട്ടുണ്ട്. ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഇട്ടെടുക്കുന്നത്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി. കാശ്മീരി ചില്ലി പൗഡർ ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്നര ടേബിൾ സ്പൂണ് സാദാ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ എടുത്തത്. പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ ഇതിലേക്കായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി മസാലകളൊക്കെ നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ മസാല ഇന്ന് നമുക്ക് നനച്ചെടുക്കാം. മസാല കുഴമ്പ് രൂപത്തിലാണ് വേണ്ടത്. അധികം വെള്ളമായി പോയാൽ നമുക്ക് വഴുതനങ്ങ പിടിച്ചു കിട്ടൂല, മസാല കടർന്നു പോകുന്നു കൊണ്ടിരിക്കും. നമ്മൾക്കത് ഇളക്കിയിട്ടൊന്ന് കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ എന്ത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇങ്ങനെയൊക്കെ മസാല ആക്കി എടുത്താൽ നാടൻ ടേസ്റ്റാണ് ഇതിന്. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കണോണ്ട് തന്നെ ഇങ്ങനെ മസാല തയ്യാറാക്കി എടുക്കുമ്പം ഇത് അത്ര ക്രിസ്പി ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്ക് ക്രിസ്പി വേണമെങ്കിൽ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയോ കോൺഫ്ലവറോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പം ഇതിനൊരു നാടൻ ടേസ്റ്റ് അല്ലേ വേണ്ടത്, അതുകൊണ്ട് ഞങ്ങൾ അതൊന്നും ചേർത്ത് കൊടുക്കണില്ല. വെറുതെ ഈ മസാല മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ക്രിസ്പി ആണെങ്കിൽ അരിപ്പൊടിയോ കോൺഫ്ലവറോ ചേർത്ത് കൊടുക്കാം. രണ്ട് മീഡിയം സൈസ് വഴുതനങ്ങ ഞാൻ ഈ ഒരു കാൽ ഇഞ്ച് കനത്തിലൂടെ മുറിച്ചെടുത്തിട്ടുണ്ട്. വഴുതനങ്ങ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ അധികം കട്ടിയിലും പാടില്ല, അധികം തിന്നായിട്ടും പാടില്ല. ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു വഴുതനങ്ങ എടുത്തിക്കണ്. നിങ്ങളുടെ കയ്യിൽ ഏത് വഴുതനങ്ങ ഉള്ളിച്ചെങ്കിൽ അത് എടുക്കാം. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ച മസാലയൊക്കെ നമുക്ക് തേച്ച് പൊടിപ്പിക്കാം. ഇപ്പം മുഴുവൻ വഴുതനങ്ങ ഇങ്ങനെ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി വഴുതനങ്ങയിൽ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊരു 20 മിനിറ്റ് റെസ്റ്റിന് വെക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, പുറത്തു തന്നെ വെച്ചാൽ മതി. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ വഴുതനങ്ങ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ടുകൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചാലേ ഉള്ളൂ ഇതിനൊരു കറക്റ്റ് ടേസ്റ്റ് ഇട്ട് നമ്മളൊരു നാടൻ രുചിയൊക്കെ കിട്ടുള്ളൂ. നമുക്കിത് ഓരോന്നിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ. ഇപ്പോൾ ഇവിടെ ഒരു സൈഡ് ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു കളറായി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ നമ്മൾ എല്ലാ വഴുതനങ്ങയും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കണം. പിന്നെ ഈ വീഡിയോ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണും കൂടി തൊട്ടടുത്ത് ഓൾഔട്ട് സെറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. പിന്നെ ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. ഞങ്ങൾ എന്തായാലും തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.